ഹായ് സ്നേഹം പറഞ്ഞ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് കൊണ്ടുള്ള രണ്ട് വെറൈറ്റി ഐഡിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് കണ്ടാലോ ഞാൻ എടുത്തേക്കുന്ന ഈ കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുണ്ടോ ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അതിനെ കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം അത് വെച്ചിട്ട് നമുക്ക് ഐഡിയാസൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നതാ ഈ ഒരു ടിന്നുകൊണ്ടാണ് ഈ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു സൈഡിലെ അത്യാവശ്യം കട്ടിയുള്ള ഏരിയ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ബ്ലൈഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ നീളത്തിന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ താഴെറ്റം വരെ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബ്ലൈഡ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കത്രിക കൊണ്ട് തന്നെ ഇതുപോലെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് എത്രയും പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നെടുക്കാം അതിൻ്റെ ആ ഒരു പീസിൻ്റെ ഒന്ന് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഈ രീതിയിൽ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു എട്ട് പത്ത് പീസ് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു വശത്തോട്ട് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്കതിനൊന്ന് തിരിച്ച് വയ്ക്കാം ആ സെൻറ്റർ പോർഷനിൽ നിന്ന് വളച്ച് കട്ട് ചെയ്തേക്കുന്ന ആദ്യത്തെ ആ ഒരു മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ അടുത്ത സൈഡിലോട്ടും ഒന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാക്സിമം എല്ലാ പീസും ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവേ എത്രയാണോ നമുക്ക് വേണ്ടുന്ന ആ ഒരു സൈസിലുള്ള പെറ്റൽസ് അത്രയും എണ്ണം കൂട്ട് കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ കൂർത്തിരിക്കുന്ന ഷേപ്പിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കുന്ന ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആയാലും മതി ഇനി ഞാൻ ചെയ്യുന്നത് കണ്ടോ ഒരു നമ്മുടെ പെറ്റലിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നല്ലൊരു ഷേപ്പായി കിട്ടാനായിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവറിന് ഒരു വിടർന്നിരിക്കുന്ന ഒരു ഷെയ്പ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും പിടിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് പിടിച്ചാൽ അത് എളുപ്പം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം ആ രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പാറ്റേൺസും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും കളറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓരോ അക്രലിക് കളറ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് യെല്ലോ കളറാണ് അപ്പോൾ ഒരു ഇതെള്ളോട്ട് യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത ഇതെള്ളം യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ പുറത്തും ഒരു കോട്ടൻ കൂടി ചെയ്തെടുത്താൽ നല്ല ഫിനിഷായിട്ട് പെയിൻറ് അബ്സോർബായി കിട്ടും ഇനി ഞാൻ അടുത്ത് എടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് അതും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വിട്ടിട്ട് ഫൈനൽ ഒന്നും കൂടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ നീറ്റായിട്ട് പെയിൻറ് പിടിച്ചിട്ടോ ആ രീതിക്ക് രണ്ട് വശത്തായിട്ടും ഗ്രീൻ കളറും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് അടുത്തത് കൊടുക്കുന്നത് റെഡ് കളറാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ വരുമ്പോൾ ഒരു മിക്സഡ് കളറായിട്ട് വരും ആ ഒരു കളറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് സിംഗിൾ കളറായിട്ടും മതിയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മാത്രം ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഒരു മൾട്ടി കളർ കളറാവുമ്പോൾ കുറച്ചും കൂടി കാണാനൊരു ലുക്കായിരിക്കും അപ്പോൾ അത് ഇതുപോലെ എല്ലാ ഇതളുകളും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് കോട്ടൻ്റെ നൂലെടുത്തിട്ടുണ്ട് തെഡ് അപ്പോൾ അത് ഇതുപോലെ കുറച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് നമുക്കത് സെൻറ്റർ പോർഷനിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കണ്ടിട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ബോക്സിനകത്തോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണ് ഒന്ന് ചേർത്ത് വയ്ക്കുക വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് അത്രികൊണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നൂലോ മുത്തുകളോ ഒക്കെ ആണെങ്കിലും മതി ഇപ്പോൾ ഈ കോട്ടൺ ത്രെഡ് ഒന്ന് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫ്ലവർ എടുക്കാം അതിൻ്റെ നടുക്കായിട്ട് ആ നടുക്കത്തെ പോർഷൻ ഫുള്ളായിട്ടും കുറച്ച് ഗ്ലൂ ഫവിക്കോളിൻ്റെ ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേ കട്ട് ചെയ്ത് വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചൊന്ന് നൂലിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത്യാവശ്യം തിക്കായിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഫെവിക്കോൾ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക ഈ ഒരു നൂലിൻ്റെ പീസ് തിക്കായിട്ടൊന്നും ഒട്ടിയിരിക്കാനും പാകത്തിന് ഇനി നമുക്ക് കുറേശ്ശേ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് ഇത്രയൊക്കെ മതിയാവും ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു നടുക്കത്തെ ആ പോർഷനും നല്ല ഭംഗിയായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്കതിനേക്ക് വേണ്ടുന്ന ഒരു സ്റ്റെമ്മും കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് സ്റ്റെമ്മിനായിട്ട് ചെയ്യാനെടുത്തിരിക്കുന്നത് നമ്മുടെ പേപ്പർ കവറാണ് എടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളറിൻ്റെ പേപ്പർ കവർ എടുത്തിട്ടുണ്ട് ഞാൻ അതിന് അത്യാവശ്യം നല്ലൊരു പീസ് കിട്ടുന്ന രീതിയിൽ എന്നൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അത് അത്യാവശ്യം നല്ല ഡാമേജായി കീറിയിരിക്കുന്ന കവറായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് നല്ലൊരു വശം നോക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല ന്യൂസ് പേപ്പറോ വൈറ്റ് പേപ്പറോ അതല്ലെങ്കിൽ ഗ്രീൻ കളറ് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി നമുക്കിതിനെ ഒരു റീഫില്ലോ അതുപോലെ സ്ക്യൂറോ ഒക്കെ വെച്ചിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉള്ളിലോട്ട് ഇതുപോലെ മൂന്നോ നാലോ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ ഓരോ ഇതളിലോട്ടും കുറച്ച് ഗ്ലൂം കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ പുറകിലോട്ടൊന്ന് വെച്ച് വട്ടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഒരു ആ ഒരു സെയിം പേപ്പറിൻ്റെ കുറച്ച് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഈ ഒരു ഇതിക്ക് ഒന്ന് മൂന്ന് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ പോകണിട്ടോ ഇതിന്ന് നേർത്ത ടൈപ്പിലുള്ള ഒരു ലീഫാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം സെറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്നിൻ്റെ വശത്തോട്ടൊന്ന് ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് അടുത്തതും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്താൽ അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് പുറമേയും അകമേയും ഒക്കെ നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് രണ്ട് വശവും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കൂടെ തന്നെ നമ്മുടെ സ്റ്റെമ്മിനും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിനും സെയിം കളർ ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്റ്റെമ്മും റെഡി ആയിട്ടില്ലേ ഇവിടെ നമ്മുടെ സ്റ്റെമ്മും നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റമ്മും ലീഫും എല്ലാം നല്ലതുപോലെ പെയിൻ്റ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കതിലോട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ലീഫിലോട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലീഫ് എവിടെയാണോ നമുക്ക് ഒന്ന് വെക്കാനായിട്ട് നല്ലതുപോലെ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ആ ഒരു പൊസിഷൻ നോക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ കൂടെ ചേർന്ന് തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഒന്ന് ലീഫ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇതുപോലെ നാല് ഫ്ലവർ ഒരേ രീതിയിൽ മൾട്ടി കളറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ പുതിയതായിട്ട് കാണുന്നത് കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് കണ്ടാലോ വീണ്ടും ഞാൻ നമ്മുടെ ആദ്യം എടുത്ത് അതേ സെയിം ടിൻ എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ആ ഒരു അടപ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ അതിൻ്റെ വക്കുകൾ ഒന്ന് ചുറ്റിനും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്താലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിരിക്കും ഇനി ഈ ഒരു രീതിയിലാണ് ഈ ഒരുട്ടെന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെറിയ കുഞ്ഞ് കത്രിക വെച്ചിട്ട് ഈസിയായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒരു ചുറ്റിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഓരോ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു യെല്ലോ കളർ പെയിൻറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഫു ഏരിയാസ് ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നടക്കത്തെ ആ ഒരു പോർഷനും നമുക്ക് സെയിം കളർ തന്നെ കൊടുത്തെടുക്കാം ഇതും ആദ്യം തന്നെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്ത് വെക്കുക അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്നുകൂടി ഫൈനലി പെയിൻറ്റ് ചെയ്തെടുത്താൽ കാണാൻ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളലും കൂടി ഈ സെയിം കളർ പെയിൻറ്റ് തന്നെ ഒന്ന് കൊടുത്തെടുക്കുവാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് എടുക്കാം അതിൻ്റെ കുറച്ച് പീസ് ഞാനൊന്ന് അതിനെ ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ ബോളിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിനുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടേ അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ബോൾസുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊന്ന് വയ്ക്കാനാണെ ഇതിൻ്റെ നടുക്കായിട്ട് ഞാനൊരു ഹോളും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തു വെച്ചിരുന്ന അലുമിനിയം ഫോളോ ഷീറ്റിൻ്റെ ഓരോ ബോൾസും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു നടുക്കത്തെ ഏരിയ ഫുള്ളും ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ലെയറായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ചുറ്റിനും ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ അത്യാവശ്യം ഫില്ലായിരിക്കുന്ന രീതിയിൽ തന്നെ ഓരോ ബോൾസും ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ പീസും ഇതുപോലൊന്നു വെച്ച് കൊടുക്കുന്നുണ്ട് നടുക്കായിട്ട് ഇതിൻ്റെ ഒന്ന് ഹോൾ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കമ്പിയും കൂടി ഒന്ന് വെച്ച് സ്റ്റെം അറ്റാച്ച് ചെയ്യാനാണ് ഹോൾ കൊടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ടത് ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് വർഷം ഒന്ന് വളച്ച് കൊടുത്തിട്ട് വീണ്ടും അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് എടുത്തിട്ട് ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഇട്ടേക്കുന്ന സെൻ്റർ പോർഷനിലോട്ടൊന്ന് ഇതിൻ്റെ കമ്പി ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ജോയിൻറ്റായിട്ടിരിക്കാനായിട്ട് അല്പം ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം അത് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മുടെ ഗ്രീൻ കളറിൻ്റെ ഉള്ള കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്റ്റംബും കൂടി നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതൊന്ന് കവർ ചെയ്തിരുന്ന കൂട്ടത്തിൽ അത്യാവശ്യം ഒന്ന് സീക്രട്ട് ലാമ്പുകൊണ്ടൊന്ന് പിടിച്ചാൽ കമ്പി തന്നെ ഫിറ്റായിട്ടിരുന്നുള്ളേ ഇനി നമുക്ക് ലീഫും കൂടെ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളറിലുള്ള സ്നാക്സിൻ്റെ ഒരു ചെറിയ കവർ എടുത്തിട്ടുണ്ട് ഇനി നിന്ന് നമുക്കിതിൻ്റെ ഗ്രീൻ പോർഷൻ മാത്രം കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് നമുക്ക് ദാ ഈ ഒരു സൈസിനുള്ള ലീഫ് മതിയാവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിന് ഒരു രണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ കൂടെ തന്നെ ചേർന്നിരിക്കുന്ന രീതിയിൽ അതിൻ്റെ പുറകു വശത്തോട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ കൂടെ തന്നെ ലീഫും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് വർക്കുകളും കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ രണ്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്